തളരുന്ന മനസ്സിനാണ്, തളരുന്ന ശരീരത്തിനാണ്, തളരുന്ന ജീവിതത്തിനാണ് യഥാർത്ഥത്തിൽ ഉപദേശം കൊടുക്കേണ്ടത്. കൃഷ്ണൻ അർജുനനുമായിട്ട് 10-60 വർഷത്തെ ബന്ധമുണ്ട്. അപ്പോഴൊന്നും ഭഗവത്ഗീത പോലെ ഒരെണ്ണം ഉപദേശിച്ചു കൊടുത്തില്ല, ഭഗവത്ഗീത പോലെയുള്ള ഉപദേശം കൊടുത്തില്ല. പക്ഷെ കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനൻ തളർന്നു. തൻ്റെ ധർമ്മം, ക്ഷത്രിയനെന്ന തൻ്റെ ധർമ്മം, ഒരു മിലിട്ടറി ഉദ്യോഗസ്ഥൻ, യുദ്ധം ചെയ്യേണ്ട പട്ടാളക്കാരൻ യുദ്ധഭൂമിയിൽ തളർന്നു. തളർന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ കൃഷ്ണൻ അർജുനന് ഉപദേശം കൊടുത്തത്. ആ തളർന്ന അർജുനൻ പറഞ്ഞത്, ന കാംക്ഷേ വിജയം കൃഷ്ണ നജ രാജ്യം സുഖാനിച്ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗയർ ജീവിതേനവ. തലേ ദിവസം വരെ താൻ യുദ്ധം ചെയ്ത അധർമ്മത്തെ കീഴടക്കിയിട്ട് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുമെന്ന ദൃഢനിശ്ചയത്തോടുകൂടി വില്ലാളി വീരനായ അർജുനൻ വന്ന് കുരുക്ഷേത്ര ഭൂമിയിൽ തൻ്റെ ബന്ധുക്കളെയും തൻ്റെ ഗുരുക്കന്മാരെയും പിതാമഹന്മാരെയും കണ്ടപ്പോഴാണ് തളർന്നത്. ആ കാഴ്ചയാണ് തളർത്തിയത്. തൻ്റേത് എന്ന ബന്ധുത്വമുള്ള ബാന്ധവരെ കാണുമ്പോഴാണ് തളർന്നത്. അപ്പോഴാണ് അർജുനൻ പറഞ്ഞത്, എനിക്ക് വിജയം വേണ്ട, നകാംക്ഷേ വിജയം കൃഷ്ണ, എനിക്ക് രാജ്യവും വേണ്ട, നജ രാജ്യം, എനിക്ക് സുഖവും വേണ്ട, സുഖാനീച കിന്നോ രാജ്യേന ഗോവിന്ദ, ഇതൊക്കെ കൊണ്ട് എന്താ പ്രയോജനം? കൃഷ്ണ, നമ്മുടെ ബന്ധുക്കളെയൊക്കെ കൊന്നിട്ട് ഇതുകൊണ്ട് എന്ത് പ്രയോജനം? ഇങ്ങനൊരു വീക്ഷണമാണ് ഉണ്ടായത്. ഇതേ ബന്ധുക്കളെ വിരാട രാജസന്നിധിയിൽ വെച്ചിട്ട് അർജുനൻ നേരിട്ടു, ഭീഷ്മരെ നേരിട്ടു, ദ്രോണരെ നേരിട്ടു, ദുര്യോധനനെ നേരിട്ടു, എല്ലാവരെയും നേരിട്ടു, യുദ്ധം ചെയ്തു. അപ്പോഴൊന്നും തളരാത്ത അർജുനൻ ഈ കുരുക്ഷേത്ര ഭൂമിയിൽ തളർന്നു. അപ്പൊ യഥാർത്ഥത്തിൽ കൃഷ്ണ സന്ദേശം എന്ന് പറയുന്നത് തളരുന്ന വ്യക്തികൾക്ക്, തകരുന്ന വ്യക്തികൾക്ക്, വരളുന്ന വ്യക്തികൾക്ക് ആ സമയത്ത് കൊടുക്കേണ്ടതാണ് നമ്മളുടെ ഉപദേശം. എപ്പോൾ കൊടുത്താലും അത് ഭാവി ജീവിതത്തിന് പ്രയോജനപ്പെടുമെങ്കിലും ഏറ്റവും അധികം പ്രയോജനപ്പെടുന്നത് നോക്കൂ, നല്ല രീതിയിൽ ദാഹമുള്ളപ്പോഴാണ് വെള്ളം കൊടുക്കേണ്ടത്, വെള്ളം കുടിക്കേണ്ടത്. നല്ല വിശപ്പുള്ള സമയത്താണ് ഭക്ഷണം കൊടുക്കേണ്ടത്, ഭക്ഷണം കഴിക്കേണ്ടത്. അതുപോലെ നല്ല ദുഃഖം, വേദനാജനകമായ ദുഃഖമുള്ളപ്പോഴാണ് ആശ്വാസവാക്കുകൾക്ക് വില വരുന്നത്. രോഗമുള്ളപ്പോഴാണ് മരുന്നിന് വാല്യൂ വരുന്നത്. അല്ലാത്തപ്പം മരുന്ന് കഴിച്ചുകൊണ്ട് എന്താ പ്രയോജനം? അപ്പൊ മാനസിക രോഗം, തളർച്ച, വരൾച്ച, തകർച്ച, അതിൽ നിന്ന് രക്ഷിക്കാൻ, അതിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ, അതാണ് കൃഷ്ണൻ കറക്റ്റ് ടൈമിൽ കറക്റ്റ് വ്യക്തികൾക്ക് കറക്റ്റ് രീതിയിൽ. ശരിക്കും കർണനോട് കൃഷ്ണൻ ഉപദേശിച്ചിട്ടുണ്ട്, ഉദ്ധവരോട് കൃഷ്ണൻ ഉപദേശിച്ചിട്ടുണ്ട്, അതുപോലെ ശിശുപാലനോട് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്, ഗാന്ധാരിയെ ഉപദേശിച്ചിട്ടുണ്ട്. ആ ക്രിട്ടിക്കൽ ടൈമിലാണ് ഉപദേശിച്ചത്. ഉപദേശിച്ചുകൊണ്ടേയിരിക്കലല്ല നമ്മുടെ ജോലി. അതുകൊണ്ട് കൃഷ്ണ സന്ദേശം എന്ന് പറയുന്നത് കറക്റ്റ് ടൈമിൽ കറക്റ്റ് വ്യക്തികൾക്ക് കറക്റ്റ് രീതിയിൽ ദേശവും കാലവും നോക്കിയിട്ട് കൊടുക്കേണ്ടതാണ് ഉപദേശങ്ങൾ. നമുക്കും അത് മാർഗദർശകമാകട്ടെ. പ്രണാമം.